السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالله ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون صدق الله العلي العظيم. وقال نبينا محمد صلى الله عليه وسلم خير الدنيا والآخرة مع العلم وشر الدنيا وشر الآخرة مع الجهل صدق النبي الكريم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കന്മാരെ, വിദ്യാർത്ഥികളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സമുദായാംഗങ്ങളെ, പ്രിയപ്പെട്ടവർ, അള്ളാഹുവിൻ്റെ മഹത്തായിരിക്കുന്ന അനുഗ്രഹത്തിലൂടെ നമ്മുടെ മർക്കസുൽ ഉലൂം എന്ന സ്ഥാപനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 2007 മുതൽ ആരംഭിച്ച മഹത്തായിരിക്കുന്ന സ്ഥാപനം ഇന്ന് അതിൻ്റെ ഒരു വ്യാഴവട്ട കാലം കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനം ജാമിയ നൂരിയ അറബിയ എന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മതബിരുദദാന കോളേജിൻ്റെ ഒരു ഓഫ് ക്യാമ്പസായി ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ്. മതവും ഭൗതികവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാഠ്യ പദ്ധതിയാണ് അവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. മദ്രസ 7-ാം ക്ലാസ് കഴിയുകയും അതുപോലെ സ്കൂൾ 7-ാം ക്ലാസ് കഴിയുകയും ചെയ്ത കുട്ടികളെ എടുത്തുകൊണ്ട് സെക്കൻഡറി തലത്തിലുള്ള ഒരു വിദ്യാഭ്യാസ പഠന പരിപാടിയാണ് അവിടെ ആരംഭിക്കുന്നത്. അങ്ങനെ SSLC +1 +2 ഡിഗ്രി എന്നിവയ്ക്ക് പഠിച്ചതിന് ശേഷം പാരമ്പര്യ ദർസി കിതാബുകൾ പഠിച്ചതിന് ശേഷം പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിലേക്ക് മതബിരുദത്തിനായി അയക്കുന്ന ഒരു പാഠ്യ രീതിയാണ് മർക്കസിലുള്ളത്. അൽഹംദുലില്ലാ, ഈ ഒരു വ്യാഴവട്ട കാലഘട്ടത്തിനിടയിൽ സമൂഹത്തിന് 20-ൽ പരം ഫൈലി വിദ്യാർത്ഥികളെ രണ്ട് വിദ്യാഭ്യാസവും നേടി എടുത്തുകൊണ്ട് സമൂഹത്തിന് സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതലായി ഞാനൊന്നും സംസാരിക്കുന്നില്ല. മഹാന്മാരായ ഉസ്താദുമാരുടെ വിശിഷ്യ, എൻ്റെ അഭിവന്യ ഗുരു, സമസ്ത കേരള ജമിയത്തുലമായുടെയും വിശിഷ്യ, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെയും കരുത്തനായ നേതാവായിരുന്ന നമ്മുടെ എല്ലാമായിരുന്ന ബഹുമാനപ്പെട്ട KT ഉസ്താദിൻ്റെയൊക്കെ വളരെ വലിയ ഒരു താല്പര്യമായിരുന്നു മേലമ്പൂരിൽ ഒരു കേന്ദ്രം എന്നുള്ളത്. ആ കേന്ദ്രം സാക്ഷാത്കരിക്കപ്പെട്ടത് ഒരു സ്വപ്നത്തിലൂടെയാണ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രദേശങ്ങളെയൊക്കെ തന്നെ ആത്മീയമായി നയിച്ചിരുന്ന മഹാനായ ബീരാൻ ഔലിയ പാപ്പ ഖുദ്ദസ്സുള്ളാഹു സിർറുഹുൽ അസീസ് മഹാനവളുടെ ശിഷ്യനായി നമുക്ക് സ്ഥാപനം തുടങ്ങാൻ വേണ്ടി തരം ദാനം ചെയ്ത, വഖഫ് ചെയ്ത KT മൊയ്തുപ്പ ഹാജിയിലുണ്ടായ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം തന്നെ അദ്ദേഹം നമ്മോട് വിവരിച്ചത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ പഴയ സമസ്ത, ആ സമസ്തക്ക് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബീരാനാപ്പായുടെ സ്വപ്നമുണ്ടായത്. അതുപോലെ പാണക്കാട് കുടുംബത്തെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് പഴയ സമസ്തക്ക് ഒരു സ്ഥാപനമുണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ സ്ഥലം വിട്ടുകൊടുക്കണമെന്ന് ഒന്നിലധികം തവണ അദ്ദേഹത്തിന് ഇൽഹാമുണ്ടായി എന്നാണ് വൈദഫ മുസ്ലിയർ അവർ നമ്മോട് പറഞ്ഞത്. അങ്ങനെയാണ് നിലമ്പൂരിൻ്റെ ഹൃദയഭാഗത്ത് ചന്തക്കുന്ന് പ്രദേശത്ത് KT മൈദുപ്പ ഹാജി വഖഫ് ചെയ്ത ഈ സ്ഥലത്ത് നമ്മുടെ മർക്കസുൽ ഉലൂമുൽ ഇസ്ലാമി നിലമ്പൂർ മർക്കസ് നിലവിൽ വന്നത്. അൽഹംദുലില്ലാ, ആ സ്ഥാപനത്തെ ഇതുവരെ സഹായിച്ചവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല, നാട്ടിലും മറുനാട്ടിൽ നിന്നും സഹായിച്ചവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല
എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്യുകയാണ്. യാതൊരു മൂലധനവുമില്ലാതെയാണ് നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആത്മീയ നേതാക്കന്മാരുടെ ആത്മീയമായിരിക്കുന്ന ഒരു മഹത്തായ ഒരു ഔദാര്യമാണ് നമുക്ക് ആ സ്ഥാപനം മുന്നോട്ട് പോകാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നത്. അവരുടെയൊക്കെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ആത്മീയമായ നേതൃത്വവുമാണ് ആ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് നിലമ്പൂർ താലൂക്കിലുള്ളവരും ആ സ്ഥാപനത്തെപ്പറ്റി അറിയുന്ന എല്ലാ ആൾക്കാരും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സഹായ സഹകരണത്തിൽ ഉണ്ടാവണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഈ ചാനൽ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാവിധ പുരോഗതിക്കും ആവശ്യമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു മഹത്തായിരിക്കുന്ന ഒരു ചാനൽ കൂടിയാണ് ഈ ചാനലിൻ്റെ ഔദ്യോഗികമായിരിക്കുന്ന ഉദ്ഘാടനവും. ഞാൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ്. യാതൊരു മൂലധനവുമില്ലാതെയാണ് നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബീനാനൗലി പാപ്പായുടെ പേരിലുള്ള കുറേ നേർച്ചകൾ, വിശിഷ്യ പഞ്ചസാര നൽകിക്കൊണ്ടുള്ള നേർച്ചകളൊക്കെ തന്നെ നൽകിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ ദൈനംദിനം അവിടെ വന്ന് ഇറങ്ങിക്കൊണ്ട് സഹായിച്ചു കൊണ്ടാണ് സ്ഥാപനം മുന്നോട്ട് പോകുന്നത് എന്നത് ഒരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലാവിനോട് എല്ലാവരും ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ദുആ ചെയ്യുകയും സ്ഥാപനത്തിന് വേണ്ടി ജംഇയ്യത്തുൽ ഉലമായുടെയും അതുപോലെ തന്നെ കീ ഘടകങ്ങളായിരിക്കുന്ന SYS, SMF, റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, SKSSF, SBB വരെയുള്ള എല്ലാ പ്രവർത്തകന്മാരും നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ ഉദാരമതികളും അതുപോലെ സഹോദര സമുദായത്തിൽപ്പെട്ട എല്ലാ ആൾക്കാരും ഈ വലിയ ധർമ്മസ്ഥാപനത്തെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഇരു ലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.